അതേ പറ്റുമൊക്കെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സാധനം കേട്ടോ. അതായത് നമ്മളിന്ന് ഒരു ഒരു കിലോ ബീഫും ഏത്തക്കയൊക്കെ വെച്ചിട്ട് ഒരു കിഴി സാധനം ഉണ്ടാക്കാൻ പോകണം. ബീഫും ഏത്തക്കയും വെച്ച ഒരു കിഴി കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പഴംപൊരിയും ബീഫ് റോസ്റ്റും കിടക്കാച്ച സാധനമാണ്. അപ്പം അതിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അതേ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തതിന് ഒപ്പം ആ ബെല്ലൈക്കനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്തൊരു പറഞ്ഞ് എത്തിക്കോളും. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകും. പപ്പ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയും. അപ്പം സ്റ്റേ ട്യൂൻഡ്. നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു കിലോ ബീഫ് ഉണ്ട്, പിന്നെ ചെറിയ ഉള്ളി, സവോള, പിന്നെ ഏത്തപ്പഴം, പിന്നെ പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതരച്ച പേസ്റ്റും. ബീഫ് നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ ബീഫ് ഇട്ടു. അതിലേക്ക് നമ്മൾ കുറച്ച് കരിയാപ്പിലി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, സ്വല്പം ഗരം മസാല ഇട്ടു, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് നമുക്ക് ശകലം ഉപ്പും കൂടെ ഇടുവാണ്. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ശകലം കാശ്മീരി ചില്ലിയോടെ ഇടുവാണ്. സ്വല്പം മുളകോടെ ഇട്ടു, പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ടിട്ടുള്ളതല്ല, അതുകൊണ്ട് മതി. നമുക്ക് തീരുമാനം മിസ് ചെയ്യണമെന്നില്ല, എന്നാലും ഒന്ന് മിസ് ചെയ്തങ്ങ് വെച്ചേക്കാം. സ്വല്പം വെള്ളം കൂടി ഒഴിക്കണം. ആ മതി, ബീഫിന് വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആ ബീഫൊന്ന് നനഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്, കാരണം ബീഫ് കട്ട് ചെയ്ത് വെള്ളം പോകാനായിട്ട് കോരി വെച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് അടുപ്പ് ഇടാം. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം, ബീഫ് എങ്ങനെ ഇവിടം വരെ ആയെന്നുള്ളത്. ബീഫ് വെന്തിട്ടുണ്ട്, കുക്കറിൽ വെച്ചുള്ള ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് തുറന്ന് വെച്ച്, കുക്കറിൽ തന്നെ വെച്ച് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, തുറന്ന് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ബീഫ് റോസ്റ്റ് ആക്കിയായിരുന്നു എടുക്കുന്നത്. അപ്പം നമുക്കതിന് പാത്രം വെച്ചു, സ്വല്പം എണ്ണ ഒഴിച്ചു, നമുക്ക് സ്വല്പം കടുകിടാം. കടുക് പൊട്ടി സ്വല്പം കരിയാപ്പിലൂടെ ഇടാം, സ്വല്പം ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇറച്ചിക്കകത്ത് ഒരു ശകലം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഉള്ളിയോടെ ഇടുവാണ്. ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ. ഞങ്ങൾ ഒന്നിരണ്ടും ദിവസം ഓരോ വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. സ്വല്പം ഗരം മസാല ഇട്ടു, നമുക്കതിലേക്ക് സ്വല്പം മല്ലിപ്പൊടി ഇടുന്നു. നമുക്കതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടി കൂടെ ചേർത്തേക്കാം. എരിവ് കുറവായിരിക്കും. ആ മതി. ആ നമ്മുടെ ഇത് ബീഫ് അതിലേക്ക് കുഴിച്ചു, പാത്രത്തിലേക്ക് കുഴിച്ചു. ബീഫ് ബീഫിന് ഒരു ശകലം വേവുകൂടി ഉള്ളു. ഒന്നുകൂടെ ഇനി വെന്ത് റെഡിയായി വരുമ്പോൾ നല്ല, ഇപ്പം തന്നെ ഗ്രേവി ടൈറ്റായില്ലേ. ഇതിലേക്കൊരു സ്വല്പം കിഴങ്ങുണ്ട്, കിഴങ്ങോട് അങ്ങിട്ടു. അതിന് കിഴങ്ങ് ഇതിലേക്ക് കിടന്നങ്ങ് വെന്തോളൂ. ആ ഇപ്പം നമുക്ക് ആ ബീഫ് റോസ്റ്റ് ഇപ്പോൾ ഉടനെ ആവും. അത് ആകാറാകുമ്പോഴത്തേക്ക്, ആയി റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് ഈ ഏത്തക്ക കട്ട് ചെയ്യാം. ഈ ഏത്തക്ക എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഏത്തക്ക കട്ട് ചെയ്യാൻ പോവാണ്. നടുവേ ഇതങ്ങ് മുറിക്കുകയാണ്. ഇതുണ്ടോ, ഒരേ കഷ്ണം ഇതേമാതിരി മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഏക്കയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മുടെ ബീഫ് ഒന്ന് എവിടം വരെ ആയെന്ന് നമുക്കൊന്ന് നോക്കാം.
ബീഫ് കൂട്ട് എല്ലാം റെഡിയായി. നമ്മുടെ ബീഫ് പക്ക റോസ്റ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേവി ഒന്നുമില്ല, നല്ല പക്ക റോസ്റ്റായിട്ടിരിക്കുകയാണ് ബീഫ്. കണ്ടല്ലോ, ഈ വാഴയിൽ രണ്ട് പീസാണ്. ഇത് കിഴി മാതിരി നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് പീസും നമ്മൾ വാട്ടി, മുടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വാട്ടി ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏത്തയ്ക്ക അരിഞ്ഞ് ഒരേ നീളത്തിൽ അരിഞ്ഞ് സെറ്റ് ചെയ്തു റെഡിയാക്കി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഫ് റോസ്റ്റ് ഇടുവാണ്, ഇതിൻ്റെ മുകളിലേക്ക് ഇടുവാണ്. കണ്ടല്ലോ, അപ്പം ഏത്തയ്ക്ക എല്ലാം കവറായി നിൽക്കണം ബീഫ് കൊണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു കുടുമി മാതിരി അങ്ങ് ശരിയായ രീതിയിലേക്ക് ചേർത്ത് വെച്ച് കെട്ടുവാൻ പോവാണ്. ഇഡലി പാത്രത്തിൽ ശകലം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തിളച്ചു, അതിന് മുകളിൽ ഈ തട്ടും വെച്ചു. ഇനി നമ്മൾ ഇതൊന്ന് ആവിയിലേക്ക് വെക്കുവാണ്. ഓരോ ഇതും കിഴി കെട്ടിയത് ഓരോന്നും എടുത്തു. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഈ ആവിയോടെ കയറണം. കയറുമ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഐറ്റംസ് ഓക്കെ ആവും. നമ്മുടെ പാത്രം എടുക്കാൻ പോവാം. ആവിയെല്ലാം പൊങ്ങുന്നുണ്ടല്ലോ. ഏത്തയ്ക്ക ബീഫ് കിഴി റെഡിയായി. നമുക്ക് ഇനിയിപ്പോൾ അത് ഓരോന്നും എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. വാളയ്ക്കകത്തേക്ക് നമ്മളെടുത്ത് സെറ്റ് വെച്ചിരിക്കുക. എല്ലാം നമ്മുടെ നാച്ചുറൽ ഒറിജിനാലിറ്റി നഷ്ടപ്പെടേണ്ട, പാത്രമൊന്നും എടുക്കാതെ അതൊന്ന് തുറക്കുവാണ്. നമുക്കതൊന്ന് ഗാർണിഷ്. അതിൻ്റെ ആ ഏത്തയ്ക്കയാണ് അടിയിൽ ആ മഞ്ഞ കളറിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ആ ഏത്തയ്ക്കയാണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ ബീഫും കൂടെ കൂടി ആയപ്പോഴത്തേനും നല്ല സെറ്റപ്പാക്കി റെഡിയായിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കാം. ഇതേ അപ്പം നമ്മളുണ്ടല്ലോ, ഏത്തൻ ബീഫ് കിഴി സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. പാളെ സെർവ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ മേലെ ഗാർണിഷിനായിട്ട് ഇപ്പം സവോളയും ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ ഫോട്ടോ എടുക്കാൻ പറ്റിയത് പൊക്കവും താക്കുമൊക്കെ ചെയ്തപ്പോഴേക്കും ആ വാഴയുടെ മൊത്തം മിക്സ് ആയതാണ്. നമ്മൾ വാഴയുടെ മൊത്തം പാർട്ടീഷൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ആ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കഴിക്ക്. ഞാൻ അടുത്ത് കൊണ്ടുപോവാ. സംഭവം ഇതിൻ്റെ കൂടെ ഞാൻ എല്ലാ സമയം കഴിക്കുന്ന നേരത്തെ സവോള കഴിക്കും. സവോളയും ഒരു ബീഫ് കൂടെ വെച്ചിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ അമർത്തുക. ബെല്ലൈക്കനും കൂടെ അമർത്താൻ, അതായത് ഇതേപോലുള്ള വീഡിയോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കും. മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കാണണം, നമ്മുടെ ചാനലിൽ അംഗം വാങ്ങും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞ, അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.